കൂന്തമറ്റത്തിൽ ശ്രീ പീറ്റർ, ശ്രീമതി അനു ദമ്പതികളുടെ പുത്രൻ താജിന്റെ ക്രാനായ കല്യാണപുരത്ത് നാം ചന്ദ്രം ചാർത്ത ചടങ്ങിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. താജിന്റെ ചന്ദ്രം ചാർത്ത ചടങ്ങിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ടും എല്ലാവർക്കും നല്ലൊരു ഓണത്തിന്റെ എല്ലാവിധ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ടും ചിങ്ങമനം കൈതാരം ഓർക്കസ്ട്രയുടെ സംഗീത വിരുന്ന് ആരംഭിക്കുകയാണ്. ഉത്രാദികളെ കൂടാതെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഇടപ്പള്ളി ചെറിയ ഫാമിലി, അവരുടെ ബന്ധുമിത്രാദികളെ, നമ്മളെ എല്ലാവരെയും ഈ താജിന്റെ ചന്ദ്രചാർത്തയെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. നമുക്ക് പ്രാർത്ഥന തുടങ്ങുന്നതിന് വേണ്ടി മിസ് അനു പീറ്ററിനെ വിളിക്കുകയാണ്. പ്രാർത്ഥനയ്ക്ക് ശേഷം കൈതാരം ചാർത്ത പ്രോഗ്രാം തുടങ്ങുന്നതാണ്. അനു പ്ലീസ്. അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വീടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. അമ്മ പരിശുദ്ധമേ, തങ്ങളെ എന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കൂന്തമറ്റത്തിൽ ശ്രീ പീറ്റർ, ശ്രീമതി അനു ദമ്പതികളുടെ പുത്രൻ താജിന്റെ ക്രാനായ തനിമ പുലർത്തുന്ന ചന്തം ചാർത്ത ചടങ്ങുകൾ വേദിയിൽ ആരംഭിക്കുകയാണ്. വിവാഹത്തിന് മുമ്പുള്ള ദിവസങ്ങളിൽ നടത്തുന്ന ചടങ്ങാണ് ചന്തം ചാർത്ത ചടങ്ങ്. ഈ ചടങ്ങിലൂടെ വരന്റെ മുഖം ക്ഷൗരം ചെയ്ത് ഭംഗി വരുത്തുകയാണ് ചെയ്യുന്നത്. പണ്ടുകാലങ്ങളിൽ ഈ ചടങ്ങിലാണ് വരൻ ആദ്യമായി ക്ഷൗരം ചെയ്തിരുന്നത്. ക്രാണായക്കാരുടെ വിശ്വാസ പ്രകാരം ചന്തം ചാർത്തിയ ചെറുക്കനെ കുളിപ്പിച്ച് ശുഭ്രവസ്ത്രങ്ങൾ ധരിപ്പിച്ച്
അതിനുശേഷമാണ് ചെറുക്കനെ മണവാളൻ എന്ന് വിളിക്കപ്പെടുന്നത്. ചെറുക്കനെ മണവാളനാക്കി മാറ്റുന്ന ചടങ്ങാണ് ചന്തം ചാർത്ത ചടങ്ങ്. ചന്തം ചാർത്ത ചടങ്ങുകളിൽ ആദ്യമായി ചെറുക്കനെ ചന്തം ചാർത്ത് ഇരുത്തുന്നതിനുള്ള മണക്കോലം ക്രമീകരിക്കുന്ന ചടങ്ങാണ്. മണക്കോലം ക്രമീകരിക്കുന്നത് വരന്റെ സഹോദരിമാർ ചേർന്നാണ്. മണക്കുലം ക്രമീകരിക്കുന്ന ചടങ്ങുകളിൽ ആദ്യമായി സഹോദരിമാർ ചേർന്ന വേദിയിൽ പായ വിരിക്കുകയാണ്. പായ വിരിക്കുന്നതിനായി താജിന്റെ സഹോദരിമാരായ സാന്ദ്ര കുന്നമറ്റത്തിൽ, അനലോറ കുന്നമറ്റത്തിൽ ഇവരെ വേദിയിൽ ക്ഷണിക്കുന്നു. ചെറുക്കനെ ഇരുത്തുന്നതിനുള്ള പീഠം അഥവാ കുരണ്ടി വേദിയിൽ സജ്ജീകരിക്കുന്നു. പീഠത്തിന് മുകളിൽ പരിശുദ്ധ പ്രതീകമായി വെള്ള വസ്ത്രം വിരിക്കുന്നു. ചന്തം ചാർത്താൻ ആവശ്യമായുള്ള എണ്ണ വെണ്ണ എന്നിവ വേദിയിൽ സജ്ജീകരിക്കുന്നു. കത്തിച്ച വിളക്ക് വേദിയിൽ സജ്ജീകരിക്കുന്നതിനായി ടിനു ബാബു നിവാസ് അദ്ദേഹത്തെ വേദിയിൽ ക്ഷണിക്കുന്നു. ചന്തം ചേർന്ന ചെറുക്കനെ അളിയൻ വിപിൻ ബാബു നിവാസ് വേദിയിലേക്ക് ആനയിച്ച് കൊണ്ടുവരുന്നു. തുടർന്ന് വരനായ താജിന് അലഹനായുടെയും അൻപൻ മിശിഹായുടെയും പ്രാർത്ഥന അനുഗ്രഹങ്ങൾ യാചിച്ചുകൊണ്ട് ക്രാണായക്കാരുടെ പ്രാർത്ഥന ഗാനമായ അഥവാ പ്രാരംഭ ഗാനമായ മർത്തോണ നന്മയൽ എന്ന ഗാനം ആലപിക്കുകയാണ്. ഈ ഗാനത്തിന് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇപ്പോൾ ചന്തം ചാർത്തുന്ന വരനു വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുകയാണ്. സ്വർഗസ്നാനയുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുത്, ദുഷ്ടാലുമേ ഞങ്ങളെ രക്ഷിക്കണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മുടെ കൂടെ. ദൈവമായ കർത്താവേ, നല്ല ഭർത്താവും നല്ല പിതാവുമായി ഈ നിന്റെ ദാസനെ രൂപാന്തരപ്പെടുത്തണമേ. സഭയെയും സമുദായത്തെയും കുടുംബത്തെയും രാഷ്ട്രത്തെയും സ്നേഹിച്ച് അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാൻ ഈ പുത്രനെ യോഗ്യനാക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധമായ സർവേശ്വരനായ എന്നേക്കും. ചിലരെ ചന്തം ചാർത്തുന്ന ചടങ്ങാണ്. ചന്തം ചാർത്തുന്ന പരികർമ്മിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സദസ്സരോടും സഭയിലെ അച്ഛന്മാരോടും മൂന്ന് പ്രാവശ്യം അനുവാദം ചോദിച്ച ശേഷം ചെറുക്കനെ ചന്തം ചാർത്തണമെന്ന് അതിന്റെ പരികർമ്മയെ അറിയിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മളുടെ താജിനെ ചന്തം ചാർത്തി മനോഹരനാക്കി മണവാളനാക്കി മാറ്റാൻ പോകുന്ന ചടങ്ങാണ്. നമ്മളുടെ താജ് ഓൾറെഡി സുന്ദരനാണ്, എങ്കിലും ക്രാണക്കാരുടെ വിശ്വാസ പ്രകാരം ചന്തം ചാർത്തി ചെറുക്കനെ അളിയൻ കൊണ്ടുപോയി കുളിപ്പിച്ച് അതിനുശേഷമാണ് ചെറുക്കൻ മണവാളൻ എന്ന് വിളിക്കപ്പെടുന്നത്. ചെറുക്കനെ മണവാളനാക്കി മാറ്റുന്ന ചടങ്ങാണ്
ചന്തം ചാർത്ത ചടങ്ങ്. അപ്പോൾ ഈ ഒരു ചടങ്ങിന് ശേഷം നമ്മളുടെ താജ് മണവാളനായി മാറുകയാണ്. എല്ലാവരും സന്തോഷമല്ലേ? താജ് മണവാളനായി മാറാൻ പോവാണ്. എല്ലാവരും സന്തോഷമല്ലേ? സന്തോഷമുള്ളവർ ഏറെ സന്തോഷത്തോടുകൂടി ഏറെ ആഘോഷത്തോടുകൂടി പങ്കുചേരുന്ന ഒരു ചടങ്ങാണ്. ചെറുക്കനെ ചന്തം ചാർത്തി മണവാളനാക്കുന്ന പരികർമ്മിമാരെ വേദിയിൽ വിശ്വസിക്കുന്നു. 17 പരിശീലിക്കുമേലുള്ള മാളോട് ചോദിക്കുന്നു, ചെറുക്കനെ ചന്തം ചാർത്തിക്കോട്ടെ. കേട്ടില്ല കേട്ടില്ല കേട്ടില്ലേ പരികർമ്മി ചോദിച്ചത്? കേട്ടില്ലേ? 17 പരിശീലിക്കുമേലുള്ള മാളവരുടെ എല്ലാവരോടും അനുവാദം ചോദിക്കുന്നു, താജുവിനെ ചന്തം ചാർത്തിക്കോട്ടെ. കേട്ടില്ല കേട്ടില്ല കേട്ടില്ലേ പരികർമ്മി ചോദിച്ചത്? കേട്ടില്ലേ? 17 പക്ഷിക്കുമേലുള്ള പന്തലിലെ മേലച്ചന്മാരെല്ലാവരോടും പരികർമ്മി അനുവാദം ചോദിക്കുന്നു, വിവാഹത്തിനാകാൻ പോകുന്ന ചെറുക്കനെ ചന്തം ചാർത്തിക്കോട്ടെ. കേട്ടല്ലോ 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 പരികർമ്മി ചോദിച്ചത്? കേട്ടല്ലോ? ഗുരു വിളയും നാട്ടിലേ
ഇഷ്ടപ്പെട്ടു യാത്ര വിധിച്ചുടാകി ladies, man.
means my name. ഇച്ചപ്പടകലതനായി വീതിയിലേക്ക് അനയിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. അതിനു മുമ്പായി മണവക്കോലം ക്രമീകരിക്കുകയാണ്. അതിനായി സാന്ദ്ര കൂതമരത്തിൽ ലോറ കൂതമരത്തിൽ അതോടൊപ്പം ടിനും ബാബുരുവാസി വരെ വീതിയിലേക്ക് ക്ഷണിക്കുന്നു. പായ വിരിച്ച് പീഠം ക്രമീകരിച്ച് വെള്ളവസ്ത്രം വിരിച്ച് ഈച്ചപ്പാട് എന്നിവ വേദി സജ്ജീകരിക്കും. പണ്ടുകാലങ്ങളിലെ ഇഷ്ടഭോജനം എന്നറിയപ്പെടുന്ന
വെൺപാൽച്ചോറും ചക്കരയും ചേർന്ന മിശ്രിതമാണ് ഇച്ചപ്പാട് അഥവാ ഇഷ്ടപ്പാട് എന്ന് വിളിക്കപ്പെടുന്നത്. മണവാളന്റെ മുൻപോട്ടുള്ള ജീവിതം മണവാളന്റെ ഇച്ച പോലെ മധുരിതമായി തീരട്ടെ എന്ന് അനുഗ്രഹിക്കുന്ന ചടങ്ങാണ് ഇച്ചപ്പാട് നുള്ളു കൊടുക്കുന്നതിലൂടെ അനുഷ്ഠിക്കുന്നത്. ആദ്യമായി മണവാളന്റെ പിതാവിന്റെ സ്ഥാനത്തുള്ള അവകാശി ശ്രീ കെ ജെ തോമസ് ആൻഡ് ഗ്രേസി കൂടുതൽ ഇവരെ വിധി ലക്ഷിക്കുന്നു. സദസ്സിലുള്ള മൂന്ന് പ്രാവശ്യം അനുവാദം ചോദിച്ച ശേഷം മണവാളനെ ഇച്ചപ്പാട് നുള്ളു കൊടുക്കണമെന്ന് പിതാവിന്റെ സ്ഥാനത്തുള്ള അവകാശിയെ അറിയിക്കുന്നു. തലയിൽ തലപ്പാവണഞ്ഞ് മണവാളനെ ഇച്ചപ്പെടുന്നതിനായി മണവാളന്റെ പേരപ്പനായ ശ്രീ തോമസ് അങ്കിൾ തയ്യാറായി കഴിയുന്നു. ഈ പേരപ്പന്റെ തലപ്പാവ് ഇഷ്ടമായെങ്കിൽ നല്ലൊരു കൈ കൊടുത്തേ. ചന്ദം ചാർത്തിയ മണവാളനെ ഇച്ചപ്പാട് കൊടുക്കട്ടെ. മണവാളൻ താജിന് ഇച്ചപ്പാട് കൊടുക്കട്ടെ. എന്നെ വളരെയധികം സ്നേഹിക്കുകയും ഞാൻ വളരെയധികം ഇഷ്ടപ്പെട്ട് എൻ്റെ കൊച്ചപ്പാപ്പൻ കുന്തമറ്റത്തിൽ തറവാട്ടിലെ വലിയ അവറാച്ചൻ കെ എസ് എബ്രാഹത്തിൻ്റെ മകൻ പീറ്ററിൻ്റെയും ഡോക്ടർ അനു പീറ്ററിൻ്റെയും മകനായ താജിനെ ഇച്ചപ്പാട് കൊടുക്കട്ടെ. അടുത്തതായി ശ്രീ സ്റ്റീഫൻ ആട്രേസിയാമ പാച്ചിക്കര ഇവർ തയ്യാറായി കിടന്നതാണ്. അതിനുശേഷം ശ്രീ സൈമൺ ജോസഫ് ആൻഡ് വിമല കൂന്തമറ്റത്തിൽ കടന്നു വരേണ്ടതാണ്. അതിനുശേഷം ശ്രീ സ്റ്റീഫൻ ആൻഡ് ലൂസി ചായക്കാട്ടൻ ഇവർ തയ്യാറായി മുൻപോട്ട് കടന്നു വരേണ്ടതാണ്. വിപിൻ മണവാളനെ കുട്ടികൊണ്ട് പോകുന്നതോടുകൂടി ചന്ദം ചേർന്ന ചടങ്ങുകൾ പൂർണ്ണമാകുകയാണ്. ആവോ ദാമാനോ
കുളി നാളാണ്, പാലാപ്പള്ളി തിരുപ്പള്ളി പുകളേറുന്ന കുളി നാളാണ്, പാലാപ്പള്ളി തിരുപ്പള്ളി പുകളേറുന്ന കുളി നാളാണ്, പാലാപ്പള്ളി തിരുപ്പള്ളി പുകളേറുന്ന കുളി നാളാണ്. ഒന്നാം കുന്ന് നടന്നോണ്ട് നടന്നാരോ കുന്നി തിരങ്ങുന്നേ, ഒന്നാം കുന്ന് നടന്നോണ്ട് നടന്നാരോ കുന്നി തിരങ്ങുന്നേ, ഒന്നാം കുന്ന് നടന്നോണ്ട് നടന്നാരോ കുന്നി തിരങ്ങുന്നേ, ഒന്നാം കുന്ന് നടന്നോണ്ട് നടന്നാരോ കുന്നി തിരങ്ങുന്നേ. ആവോ ദാമാനോ നളന് കൂടണല്ലോ, ആവോ ദാമാനോ നളന് ചുറ്റണല്ലോ, ആവോ ദാമാനോ നടന് കൂടിയിട്ട് ആവോ ദാമാനോ കുളി കൂറണല്ലോ. ദേശം ചുറ്റിക്കരക്കാരും വരത്തന്മാരും അങ്ങെത്തിയല്ലോ, ദേശം ചുറ്റിക്കരക്കാരും വരത്തന്മാരും അങ്ങെത്തിയല്ലോ, ദേശം ചുറ്റിക്കരക്കാരും വരത്തന്മാരും അങ്ങെത്തിയല്ലോ, ദേശം ചുറ്റിക്കരക്കാരും വരത്തന്മാരും അങ്ങെത്തിയല്ലോ. ആവോ ദാമാനോ you
ஸ்னேகதூதப்பாடி ஈயொழில் பூக்கள் சூடியாடு நிலாவே.